അച്ഛാ ഇവിടെ വില കുറവുണ്ട്, ഇങ്ങോട്ട് വാ. തന്നെയാടാ. ഓ സമാധാനായി, ഞാൻ തവരണ്. മാമ ഒരു കിലോ വെണ്ടയ്ക്ക. നില്ല നില്ല, വാങ്ങിക്കാ വരട്ട്, ഞാൻ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ. ഹലോ, ആ നീ, നമ്മളൊരു കടയിൽ കയറി, ഇവിടെ വെണ്ടയ്ക്ക് കിലോ 30 രൂപയേ ഉള്ളൂ, വാങ്ങിക്കട്ടാ. അയ്യോ വാങ്ങിക്കണ്ട, നമ്മളിവിടെ തോമസണ്ണന്റെ കടയിൽ 20 രൂപയേ ഉള്ളൂ. എടി അവിടെ വില കുറവാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ? അവിടെ നിന്ന് വാങ്ങിച്ചാ പോരുന്ന വെണ്ടയ്ക്ക. ഇവിടെ തന്നെ കാട്ടി വില കുറച്ച് അവിടെ കിട്ടുമെന്ന് കരുതിയില്ലേ നിങ്ങൾ? അങ്ങോട്ട് പറഞ്ഞു വിട്ടാ. ഇനിയിപ്പോ വില കൂടുതലാണെങ്കിൽ വാങ്ങിക്കണ്ട, വേറെ കടന്ന് വാങ്ങി. എവിടുന്ന് ഈശ്വര, രാവിലെ 9 മണിക്ക് ഇറങ്ങിയ വെണ്ടയ്ക്ക് വാങ്ങിക്കാൻ ഇപ്പൊ സമയം 2 ആയി. എന്തിനാച്ചാ വെണ്ടയ്ക്ക് വാങ്ങിക്കണ്ടെന്ന്? 30 രൂപയ്ക്ക് എനിക്കൊന്നും പോയി ഇനി കടയിൽ കയറി ഇറങ്ങാൻ. ഇപ്പൊ തന്നെ 1100 കടയായി, ഞാൻ പോണ്. ഡാ പോവല്ലടാ, ഞാൻ സർബത്ത് വാങ്ങിച്ചു നിനക്ക്. ഓ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് പറയണേ സർബത്ത് സർബത്ത്. എന്നിട്ട് എവിടെ? ഞാൻ വാങ്ങിച്ചു തരാടാ, നമുക്ക് 2 കട കൂടെ കയറി വെണ്ടയുടെ വില ചോദിക്കാന്ന്. ചേട്ടാ വെണ്ടയ്ക്ക് എത്ര കിലോ? കിലോ 50 രൂപ. അയ്യോ ചേട്ടാ, ഞാൻ ചേട്ടന്റെ പ്രായമില്ല ചോദിച്ചത്, വെണ്ടയുടെ വില എത്ര എന്നുള്ളതാണ്. വേണ്ട, സർബത്ത് വാങ്ങിത്തരാത്ത ഞാൻ ക്ഷമിക്കും. അതിന്റെ ഇടയിൽ കൂടെ മാട്ട ചളി അടിച്ചാണ്ടല്ല അച്ഛനാന്ന് നോക്കൂ ഞാൻ. ചേട്ടാ 1 കിലോ വെണ്ട 20 രൂപയ്ക്ക് തരാൻ പറ്റുമോ? 20 രൂപയ്ക്ക് വെണ്ടയുടെ വിത്ത് തരാം, വീട്ടിൽ കൊണ്ടുപോയി മുളപ്പിച്ച് കഴുകി. എന്തിനു പറയാണ് ചേട്ടൻ, എന്നെക്കാട്ടി തമാശക്കാരനാണെന്ന് തോന്നണം. അല്ലേട്ടാ 20 രൂപയ്ക്ക് വെണ്ട തന്നാ നമുക്ക് വലിയ ഉപകാരമായിരിക്കും. നീ പറയണ വിലക്ക് വിൽക്കാനാണെങ്കിൽ ഞാൻ അങ്ങ് മാറിത്തരാം. നീ ഇവിടെ നിന്ന് കച്ചവടം നടത്തു, എന്നിട്ട് ലാഭം ഉണ്ടാക്കിത്ത എനിക്ക്. എന്താ പട്ടി, ചേട്ടൻ അത്ര വെടിപ്പുള്ള ആളല്ല. ചേട്ടൻ 50 രൂപയ്ക്ക് വിറ്റോ, കുഴപ്പമില്ല, നമ്മള് പോണ്. നീ വിറ്റതാ പട്ടി. വെണ്ട എത്ര? നേരത്തെ ഞാൻ കൗണ്ടർ അടിച്ചപ്പോ മാട്ടച്ചളി എന്ന് പറഞ്ഞവനാണ്, ഇപ്പൊ കണ്ടോടാ. അയ്യോ ചേച്ചിയുടെ വീട്ടിലെ ഞാൻ ചോദിച്ചത്, വെണ്ടയുടെ വില എത്ര എന്നുള്ളതാണ്. ആൾ ഇന്ത്യൻ സാർ, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണല്ലോ അല്ലേ? ആ എനിക്ക് അറിഞ്ഞൂടാ. അതെ, ഈശ്വര രാവിലെ തന്നെ തന്തയ്ക്ക് വിളിയിട്ട് ആരാണ് അതൊക്കെ അണിയേണ്ടത്? 40 രൂപയ്ക്ക് വെണ്ടയ്ക്ക് എടുത്തോളൂ. 40 രൂപയ്ക്ക് വാങ്ങണ അച്ഛാ. 40 രൂപയ്ക്ക് വാങ്ങിച്ചില്ലെങ്കിലേ ഈ വെണ്ട വിൽക്കണ കെണ്ട നമ്മളെ കണ്ടടിച്ച് തിരിക്കും. അമ്മയുടെ അടുത്ത് കിലോ 15 പറഞ്ഞാൽ മതി കേട്ടാ. പിന്നെ പോട്ട ചേച്ചി, പോട്ട മോളു. മോളേന്ന് വിളിക്കാൻ പറ്റിയ മുതല് എന്റെ വെണ്ടയില് ഫുള്ളും പുഴുവ റോഡി. 20 രൂപ. കപ്പലണ്ടിയേ, ചൂട് കപ്പലണ്ടിയേ, കപ്പലണ്ടിയേ. ഹായ് കപ്പലണ്ടി. അച്ഛാ കപ്പലണ്ടി വാങ്ങിച്ചോ. പിന്നെ എടാ 100 രൂപയ്ക്ക്, 10 രൂപയ്ക്ക് കപ്പലണ്ടി. ആ എന്ത് തരണില്ലേ? എവിടെയോ കണ്ടുമറന്ന പോലെ. കണ്ടുമറന്നെ പിന്നെ എങ്ങനെ ഓർത്തിരിക്കണത്? അച്ഛാ സോറി, ഐ കാൻ അണ്ടർസ്റ്റാൻഡ്. എന്നിട്ട് നിങ്ങളെ വിശാഖപട്ടണത്തില് ജോലി ചെയ്തിട്ടുണ്ടോ? വിശാഖപട്ടണോ? ഈ നാട്ടിൽ നിന്നപ്പോ ജോലി ചെയ്തിട്ടില്ല, പള്ളി വിശാഖപട്ടണത്ത് പോയി ജോലി ചെയ്യണം. നീ എന്താ പറയണ? പേര്? ഓ രഘു. അതല്ലല്ല. ഓ വട്ടപ്പേരായിരിക്കും. ഓന്ന് രഘു. ചില കണാപ്പന്മാർ അങ്ങനെ തന്നെ വിളിക്കുന്നത്, ഞാൻ കാര്യക്കാരില്ല. എനിക്കറിയാനുള്ള പേര് അങ്ങനെ അല്ലല്ല. അങ്ങനല്ല, എന്റെ അപ്പുപ്പയിട്ട പേരാണ് ഓ രഘു. ഇനി നിനക്ക് വേണ്ടി മാറ്റണമെന്ന് എനിക്ക് പറ്റൂല. എന്നാലും ഒരെന്നാലും ഇല്ല. ഇങ്ങോട്ടാ കപ്പലണ്ടി. കപ്പലണ്ടി വെച്ചിട്ടവൻ വട മക്കളെ. ആ പേരെന്തിനായിരുന്നു? രഘുദാസ്. രഘുദാസ് ഒന്നും അല്ല, എന്റെ പേര് ഓ രഘു. എന്റെ അപ്പുപ്പെട്ടത് അങ്ങനെയാണ് കേട്ടാ. വാടാ. കപ്പലണ്ടി തിന്നെടുക്കില്ലടാ.
ഹലോ ബായ്. രഘുദാസ് മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോടെ ഉണ്ട്. മരിച്ചിട്ടില്ലെന്ന് പറയുമ്പോ തന്നെ മനസ്സിലാക്കാലടാ, അവൻ ജീവനോടുണ്ടെന്ന്. എന്നാലും അവൻ ജീവനോടെ ഉണ്ട്. അമ്മ, അച്ഛൻ പണ്ട് വിശാഖപട്ടണത്തിൽ ജോലി വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്ന. അച്ഛൻ നീ ജനിക്കുന്നതിന് 2 വർഷം മുമ്പ് പുറത്തെവിടെ ജോലി ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷെ അത് വിശാഖപട്ടണത്തിലാണോ? അറിഞ്ഞൂടാ. അപ്പൊ അങ്ങേര് പറഞ്ഞത് ഉള്ളത് തന്നെയാ. നീ ഇത് ആരെ കാര്യങ്ങളെ പറയണത്? ഒന്ന് തെളിച്ച് പറഞ്ഞാണ് പറയാ. അവൻ ഇനി ഏത് കുറ്റാക്കൂരിട്ടാണെങ്കിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. കുറ്റാക്കൂരിട്ട് എങ്ങനെ തിരിച്ചറിയോടാ? ടോർച്ച് അടിച്ച് നോക്കിയാ മതി, കാണാൻ പറ്റും. അല്ല, എന്തമ്മ അയാളെ കണ്ടാ തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചത്? വേറെ ഒന്നുമല്ല, നീ ചൂട് കപ്പലിന്റെ കാര്യം പറഞ്ഞപ്പോഴേ രണ്ട് തിന്നാൻ തോന്നണം. ആ ചൂടരാൻ പറ്റോ അങ്ങനെയെന്ന്? അമ്മ, നിങ്ങളെ ഭർത്താവ് അതായത് നമ്മുടെ അച്ഛൻ ഏതോ അധോലോക നായകനാണ്. അതിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ചൂട് കപ്പലിന്റെ പറ്റൂലല്ലേ? കുഴപ്പമില്ല, കഴിക്കാൻ തോന്നണം. എനിക്കതല്ല, എന്റെ മനസ്സിന് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നത് അയാൾ അച്ഛനെ വിളിച്ച ആ പേരാണ്. എന്ത് പേര്? രഘുദാസ്. ഓ മൈ ഗോഡ്. അത് കേട്ടപ്പോ അച്ഛന്റെ മുഖത്ത് മിന്നി മറഞ്ഞ ഭാവങ്ങൾ ഞാൻ കണ്ടതാണ്. രണ്ടോട് എന്തിരിക്കെ പറയണം? ദാസ്, ദാസ്, ദാസ്. ഈശ്വര, അച്ഛൻ LCU കൺഫേംഡ്. എത്ര മക്കളെ, അച്ഛൻ ഐസിയല്ല, ഈശ്വര ഇപ്പൊ പയറു പോലെ നടന്ന മനുഷ്യനാണ്. എത്ര ഐസിയു അല്ല അമ്മ, LCU. I think our father had a bloody past. Where is he?